ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ അല്ലെങ്കിലും കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോയത്. അശ്വതി ശ്രീകാന്ത് ആദ്യമായി കുഞ്ഞുണ്ടായതിനു ശേഷം ജോലിക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. എന്നാൽ അതുകൊണ്ടൊക്കെ മാറാൻ തയ്യാറായോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ഒതുങ്ങിപ്പോകാൻ തയ്യാറായോ? ഇല്ല. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഗർഭിണിയായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ജീവിതം കംപ്ലീറ്റ് ആകേണ്ട ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. കല്യാണം കഴിയുന്നു, ഉടനെ കുഞ്ഞുങ്ങളാകുന്നു. അങ്ങനെ തന്നെ ആ ഒരു ട്രാക്കിൽ തന്നെ ലൈഫ് പോയി. എന്നാൽ കുഞ്ഞുങ്ങളായി, കുഞ്ഞിനെ പ്രസവിച്ച് 2 മാസം ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നു, കലണ്ടറിലും വാൾപേപ്പറിലും ഒക്കെ നമ്മൾ കാണുന്ന ചിരിക്കുന്ന മുഖം മാത്രമല്ല കുഞ്ഞുങ്ങൾക്കുള്ളത്, അവർക്ക് കരച്ചിലുണ്ട്, അവരുടെ വിശപ്പ് നമ്മൾ അടക്കണം എന്നുള്ള പറഞ്ഞ് കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും കൂടിയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ എടുത്ത് തലയിൽ വെക്കുന്നത്. പലപ്പോഴും ഇതൊന്നും നമ്മുടെ മനസ്സിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല, നമുക്ക് നിയന്ത്രിക്കാനാകുന്നില്ല. ചില സമയത്ത് കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് എങ്ങോട്ടേലും ഇറങ്ങി ഓടിയാലോ എന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഏതൊരു പെൺകുട്ടിയാണെങ്കിലും പെർഫെക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ ജോലിയും കുഞ്ഞ് വീട്ടിലെ ജോലി ഇതെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു പെൺകുട്ടി പെർഫെക്റ്റ് ആകൂ എന്നൊരു അവബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നു ഇതിലൊന്നുമല്ല കാര്യം. ഓരോ അമ്മയും കുഞ്ഞും അവരുടെ രീതികൾ കൊണ്ടും അവരുടെ സ്നേഹം കൊണ്ടും വ്യത്യസ്തരാണ്. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണ് ആദ്യമായി പത്മ ഉണ്ടായതിന് ശേഷം ഇപ്പോൾ ഏകദേശം 5-6 വർഷത്തിന് ശേഷമാണ് കമല ഉണ്ടാകുന്നത്. കമല ഉണ്ടായപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഗർഭകാലം എനിക്ക് ആസ്വദിക്കാൻ പറ്റി. പിന്നീട് കമലയെ നോക്കുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പ്രഷറിൻ്റെ പുറത്തായിരിക്കും ഒരു വിവാഹം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നത്. എന്നാൽ അതിനൊക്കെ മുമ്പേ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണോ എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പേരൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. സമൂഹത്തിൻ്റെ കണ്ണിൽ ഞാനൊരു അമ്മയായാൽ മാത്രമേ കംപ്ലീറ്റ് ആകൂ, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ആ ഒരു പ്രഷറിൻ്റെ പുറത്ത് പോവുക എന്നുള്ളതല്ല. നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചും നമ്മുടെ ഫിനാൻഷ്യലി എല്ലാം നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനും നല്ലൊരു ആരോഗ്യകരമായ സാമൂഹിക അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കും കഴിയും. എന്തായാലും അശ്വതി ശ്രീകാന്തിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ എത്ര പേർക്ക് പ്രചോദനമാകും അല്ലെങ്കിൽ എത്ര പേർക്ക് ഒരു ഒരു നോളജ് ആകും എന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ കൂടിയും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അശ്വതി പറയുന്നത്. കൂടാതെ പത്മയും കമലയും തമ്മിലുള്ള ആ ബോണ്ടിനെ പറ്റിയിട്ടും തൻ്റെ മൂത്ത മകളാണെങ്കിലും താൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവൾ എങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി അശ്വതി ശ്രീകാന്ത് പങ്കുവയ്ക്കാറുണ്ട്. നമ്മൾ കാണാറുമുണ്ട് ആ 2 കുഞ്ഞുമക്കളെ. എന്നാൽ നമ്മൾ കാണുന്നത് പോലെയല്ല, ഏതൊരു മനുഷ്യൻ്റെ ഹാപ്പി സൈഡ് മാത്രമല്ല അവരുടെ ഒരു അവർ കടന്നു പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും ഡിപ്രഷൻ അവസ്ഥയും ഉണ്ടെന്ന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അശ്വതി ശ്രീകാന്ത്.